ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഫ്രീന അഫ്രീ വ്ളോഗ്സ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, ലോലി പപ്പ്. അപ്പോൾ എല്ലാവരും ഒരുപാട് ലോലി പപ്പൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊരു എഗ്ഗ് ലോലി പപ്പ് വീഡിയോ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നീട്ടി വലിച്ച് പോകുന്നൊന്നുമില്ല. അപ്പോൾ നേരെ വീഡിയോയിൽ കിടക്കാം. വീഡിയോയിൽ കിടക്കുന്ന മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതായാലും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. 3 മുട്ട, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അപ്പോൾ ആവശ്യത്തിനുള്ള മല്ലിയില, പിന്നെ 2 മീഡിയം സൈസ് സബോള, അതേപോലെ 10 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 കപ്പ് മൈദപ്പൊടി. അപ്പൊ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഇനി ഈ 3 മുട്ട നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോ നമുക്ക് ഇനി മീഡിയം സൈസിലുള്ള സബോള ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. അപ്പൊ നല്ലപോലെ ചതച്ചിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് ആക്കണ്ട. അപ്പൊ ഇനി മുട്ട നല്ലപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പൊ നല്ലപോലെ മുട്ട സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. സബോള, അതുപോലെ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മൈദ കുറച്ച്, മൈദപ്പൊടി കുറച്ചിച്ച് കുറച്ചിച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഉണ്ട പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ നമുക്ക് ഒന്ന് റസ്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ഇനി നല്ല രീതിയിൽ ഞാൻ റസ്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 ബൗളില് 1 കോഴിമുട്ട ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അത് മിക്സ് ചെയ്തെടുക്കാം. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തടവിയിട്ട് നമുക്ക് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് കയ്യിൽ വെളിച്ചെണ്ണ തേക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ഉണ്ട പിടിച്ചെടുക്കാം. അപ്പൊ നല്ല ഇതിൽ കുഴച്ചെടുത്തതിന് ശേഷം ഉണ്ട പിടിക്കണം. അതേപോലെ ഉണ്ട പിടിച്ചതിന് ശേഷം നമുക്ക് ഇനി മുട്ടയിലിട്ട് ഒന്ന് കുളിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇനി റസ്ക് പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉണ്ട പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പൊ ഇനി ഇത് തിരിച്ചും മറിച്ചിട്ടുള്ള ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പൊ ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതേപോലെ ടൂത്ത് പിക്ക് എല്ലാത്തിനും കുത്തി ഇതേപോലെ എടുക്കാം. ടൂത്ത് പിക്ക് എല്ലാത്തിനും കുത്തി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ എഗ്ഗ് ലോലിപോപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുക എന്താ വെച്ചാൽ അതിൽ എരിവൊന്നും അത്രയില്ല. അതേപോലെ ആ കെച്ചപ്പിൽ കഴിക്കാനൊക്കെ ആ കെച്ചപ്പിൽ മുക്കി കഴിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം നേരെ കമൻറ്റ് ബോക്സിൽ പറയണം. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.